നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഞണ്ട് എങ്ങനെ വൃത്തിയായിട്ടും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെയാണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതാ ഞണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഞണ്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് കഴുകുകയാണ്. അതായത് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് ഞണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിൻ്റെ ഫ്ലഷൊക്കെ ഇങ്ങനെ ഒഴുകുന്ന പോലെ ആയിപ്പോകും എന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മളിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫുഡാണ് ശരിക്കും ഈ ഞണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് മേടിക്കാൻ അധികം ആളും മടിക്കും. അധികം ഹോട്ടലിൽ നിന്നൊക്കെയാണ് നമ്മളിത് കഴിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ബാക്കി മീനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷേ എന്നാൽ ഞണ്ട് മാത്രം നമുക്ക് അങ്ങനെ കിട്ടില്ല. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് മുറിച്ചിട്ട് തന്നെ നമ്മൾ കഴിക്കണം. അതുകൊണ്ടാണ് അധികം ആളും ഇത് മേടിക്കാൻ മടിക്കുന്നത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു വട്ടം ഇതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ കിട്ടിയിരിക്കുന്നത് കടൽ ഞണ്ടാണ്. ഞണ്ട് ശരിക്കും പുഴഞ്ഞണ്ടും ഉണ്ട്, കടൽ ഞണ്ടും ഉണ്ട്. പുഴഞ്ഞണ്ടിന് ചെറിയൊരു മധുരം ഉണ്ടാവും, പക്ഷേ അതാണ് എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇവിടെ ചേച്ചിയുടെ വീട് കോരപ്പുഴയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഞണ്ടിനെ. അവർ ദാ ഞണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാലാണ് ആദ്യം ഇതേപോലത്തെ തടിയങ്കാൽ ഉണ്ടാവും. ഞങ്ങളിവിടെ ഇറുക്കാൽ എന്നാണ് പറയുക. അത് ഇറുക്കുന്നത് ഈ കാല് വെച്ചിട്ടാണ്. അപ്പോൾ ആ കാല് ഇതേപോലെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അത് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഭാഗം, ദാ ഈ മുള്ളുള്ള ഭാഗം, അത് ഇറുക്കുന്ന ആ ഒരു ഭാഗം ഇതേപോലെ കത്തി വെച്ച് വെട്ടിക്കളയുക. നടുവിനൊരു കൊട്ട് കൊടുക്കുക, കഴുകുക, നമ്മൾ പാത്രത്തിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ദാ ഇതേപോലെ അതിൻ്റെ കുഞ്ഞിക്കാലുകളെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. മുഴുവനായിട്ടല്ല, ഏകദേശം ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ചേച്ചിയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കുഞ്ഞു കത്തിയൊന്നും വെച്ചിട്ട് നിങ്ങൾ ഞണ്ട് മുറിക്കാമെന്ന് വിചാരിക്കരുത്. ഇതേപോലത്തെ അത്യാവശ്യം സ്ട്രോങ് ആയ കത്തി തന്നെ നിങ്ങൾ എടുക്കണം. ഇതേപോലെ ഇതിൻ്റെ കുഞ്ഞിക്കാലുകളെയൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അത് വെട്ടിക്കളയുക. പിന്നെ നമുക്ക് കിച്ചണിൽ നിന്നൊക്കെ ഇത് വെട്ടിക്കളയുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ കിച്ചണിലെ വാഷ് ബേസിലേക്ക് വെച്ചിട്ട് കളയുക, അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് തെറിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പുറത്തുനിന്ന് ചെയ്താൽ മതി. ഞങ്ങളിത് പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഇവിടെയാണ് കുറച്ചൊരു സ്ട്രോങ്, നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഇത്തിരി ശക്തി ഉപയോഗിക്കേണ്ടത് ഇവിടെ മാത്രമാണ്, ഇതൊന്ന് പറിച്ചെടുക്കാൻ മാത്രം. പിന്നെ അതാ ഇതേപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതിന് അത്യാവശ്യം നല്ലോണം പൂഴിയൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നല്ലോണം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ആ മഞ്ഞ കളറിൽ പഞ്ഞൊക്കെ ഉണ്ടാവും, അത് വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ചിലർ കളയും. പക്ഷേ അതിൻ്റെ ആ ഒരു പഞ്ഞിന്ന് അതിൻ്റെ ആ ഒരു എന്താ പഞ്ഞാണത്. അപ്പോൾ അത് കറിയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ദാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നടുവിലൊരു കൊട്ട് കൊടുക്കുക, ഇതേപോലെ മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ ഒരു മറ്റേ നടുവിൽ ഒരു ഇതും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതപ്പം നമ്മുടെ ഇതേപോലെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഞണ്ട് മേടിക്കാതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജഷൻസ് പറയുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.